നമസ്കാരം. ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച് ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. കണ്ടല്ലോ, ഈ വ്യക്തി ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ 2011 പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ അത് പൊളിച്ചു മാറ്റി പുതിയത് പണിയണം എന്നൊക്കെ പറഞ്ഞ വ്യക്തിക്ക് ഇന്നിപ്പോൾ മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പമില്ലെന്നും 10 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തേക്കാൾ ഉറപ്പോടെ ഇരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? 10 വർഷം മുമ്പ് ഉറപ്പില്ല അല്ലെങ്കിൽ പൊളിച്ചു പണിയണം എന്ന് പറഞ്ഞ ഒരു ഡാം 10 വർഷത്തിനിപ്പുറം 2021 ആ ഡാമിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക? പക്ഷേ പിണറായി വിജയന് അത് സാധിച്ചു. ഇവിടെയാണ് ആ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത്? മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം ഇന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാറിനെ പറ്റി തെറ്റായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആശങ്ക ഉണർത്തുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹത്തിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തിനെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്യേണ്ടത്. ആദ്യം ചെയ്യുമോ? ഇല്ല. ഇതുകൂടാതെ അദ്ദേഹത്തിനേക്കാൾ മുതിർന്ന VS അച്യുതാനന്ദൻ ഇന്ന് ദാ ഈ മുല്ലപ്പെരിയാറിനെ വെച്ച് വീണ്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയിട്ട് നിരവധി വാർത്താക്കുറിപ്പുകളും വാർത്താസമ്മേളനങ്ങളും ഇതേ വിഷയത്തിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അന്നൊക്കെ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയണം എന്നത് തന്നെയാണ്. ഒരു സമയത്ത് ഒരു കാലത്ത് ഇടതിനും വലതിനും ആ കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെയായിരുന്നു. ഒരു സമയത്ത് ജനങ്ങൾ പോലും വിശ്വസിച്ചു പോയി മുല്ലപ്പെരിയാർ ഒരുപക്ഷെ പുതിയതായിട്ട് പണിയും എന്ന രീതിയിൽ. പക്ഷേ അപ്പോഴാണ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത, അവർ ഇപ്പോൾ ജീവനോടില്ല, മരിച്ചുപോയി, അവർ അന്ന് ഒരു വജ്രായുധം പ്രയോഗിച്ചിരുന്നു. മുല്ലപ്പെരിയാർ എങ്ങാനും പൊളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അവരുടെ പേരിലും അവരുടെ ബിനാമിയുടെ പേരിലും തേനി, കമ്പം മുതലായ സ്ഥലങ്ങളിൽ ഹെക്ടർ കണക്കിനുള്ള കൃഷിയിടങ്ങളും അതേപോലെ മറ്റ് വസ്തുവകകളൊക്കെ ഉള്ളതിൻ്റെ കാര്യങ്ങൾ, അഡ്രസ്സും എല്ലാ രേഖകളും സഹിതം പുറത്തുവിടും എന്ന അവരുടെ പൂഴിക്കടകളിൽ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യാതൊന്നും മിണ്ടാട്ടമില്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് അവർ സൈലൻ്റായത്. PJ ജോസഫ് എന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ പറ്റി വലിയ വാർത്തകളൊന്നും വരാറില്ല. അദ്ദേഹം എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരില്ല, രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മുല്ലപ്പെരിയാറിൻ്റെ കാര്യം ഓർത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഈ ജയലളിത ഈ ഡയലോഗ് അടിച്ചതിന് ശേഷം പിന്നെ അനക്കമില്ല. അതിനുശേഷം എത്രയോ മഴക്കാലങ്ങൾ വന്നുപോയി, ഇവിടെ എത്രയോ വർഷങ്ങൾ, ഏതാണ്ട് ഒരു 15 കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. 125 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഡാം സുരക്ഷിതമായിട്ട് ഇരിക്കും എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനും മാത്രം എന്ത് മാന്ത്രിക വ്യക്തിയാണ് അല്ലെങ്കിൽ എന്ത് പ്രത്യേക ആക്ഷനാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത്? ഇതെന്താണ്, ഈ ഞാനിമ്മിക്കളിയോ അല്ലെങ്കിൽ ഇതെന്താണ്, ഭാഗ്യപരീക്ഷണമോ? ഒരു ഡാമിൻ്റെ ആയുസ് എന്നത് 50 വർഷമാണ്, ഏറ്റവും കുറഞ്ഞത് 50 വർഷമാണ് എന്നാണ് തത്വത്തിൽ ഇതിനെപ്പറ്റിയുള്ള വിദഗ്ധരെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ ഇരിക്കെ 125 വർഷം കഴിഞ്ഞ ഒരു ഡാം സുരക്ഷിതമായിട്ടിരിക്കും, ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു അപായവും അപകടവും ഉണ്ടാക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കണം എന്നാണോ ഇവർ പറയുന്നത്? എന്തുകൊണ്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് യോജിച്ച് ചർച്ച ചെയ്ത് തുടർന്ന് പുതിയ ഡാം വന്നാലും അവിടുന്ന് നിങ്ങൾക്കും വെള്ളം തരാം, അതിൽ നിന്ന് ഒരു മുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ തത്വത്തിൽ ആ രണ്ടുപേരും കൂടെ യോജിച്ച് ആ ചർച്ച ഒരു വിജയകരമായിട്ട് പര്യവസാനിപ്പിച്ച് പുതിയ ഡാമിനുള്ള തുടക്കം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ ചോദ്യം ന്യായമാണ് താനും. എന്തായാലും ഈ തുടക്കത്തിൽ നമ്മൾ കണ്ട വീഡിയോയിൽ പിണറായി വിജയൻ പറഞ്ഞ അതേ അഭിപ്രായമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്നത് വ്യക്തമാണ്. എങ്ങനെയാണ് ഇവർ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ നിലപാടുള്ള ഒരു നേതാവിനെ ഇങ്ങനെ കടകം തിരിഞ്ഞ് മറിയാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്തായാലും കേസെടുക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോ തന്നെ കാണുക, അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്യുക, എന്നിട്ട് ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് സ്വയം ചിന്തിക്കുക, സ്വയം തീരുമാനിക്കുക. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.